ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് വെക്കുക നോക്കാം. ആദ്യം നമുക്ക് വേണ്ട ഈ സ്പൈസസ് ആണ് കേട്ടോ. ഞാൻ ഇവിടെ എടുത്തത് ഒരു കപ്പ് ജീര റൈസ് ആണ്. ജീര റൈസ് പറഞ്ഞാൽ നമ്മൾ ബിരിയാണിക്ക് വെക്കുന്ന റൈസില്ലേ, അത്. ഇതൊരു രണ്ട് ടൊമാറ്റോൻ്റെ പേസ്റ്റാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, ഉള്ളി, ഇതെല്ലാം ആവശ്യത്തിന് നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കുക. റൈസിലോ ബസ്മതിയിലോ ഒക്കെ ചെയ്യാം കേട്ടോ, പക്ഷേ ജീര റൈസിൽ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ജീര റൈസിൽ ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് പാൻ വെച്ചിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, കറാമ്പു, ഏലക്കായി, പെരിഞ്ചീരകവും പിന്നെ ബേ ലീഫ്സും. സ്പൈസസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഗാർലിക് ഒന്ന് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഗാർലിക് ഒന്ന് നല്ലോണം ഒന്ന് ബ്രൗണിഷ് കളറായി വന്നതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഉള്ളി നല്ല സോഫ്റ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക. ഈ സ്പൈസസൊക്കെ ഇടുന്നതിനുണ്ട് നല്ലൊരു ടേസ്റ്റ് വരും റൈസിന്. സാധാരണ ചിലവർ ഈ സ്പൈസസ് ഒന്നും ഇടില്ല ടൊമാറ്റോ റൈസ് വെക്കുമ്പോൾ. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയേണ്ടി കേട്ടോ. ഇനി ഈ ഉള്ളി നല്ലോണം വെന്ത് വരുന്ന ആ ടൈം കൊണ്ട് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ചൂടാക്കാൻ വെക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പ് ഇട്ടാൽ ഉള്ളി പെട്ടെന്ന് സോഫ്റ്റ് ആവും. ഞാനിപ്പോൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് ഈ ഒരു കപ്പിൻ്റെ അളവാണ് കേട്ടോ. ഇത് ഞാൻ നല്ലോണം വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ച റൈസാണ്. അപ്പം ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം. ഇനി ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് നല്ല എരിവില്ല ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് 1 teaspoon ഇട്ടത്. നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. 1/4 teaspoon ടെർമറിക് പൗഡർ, 1 tablespoon കോറിയാൻഡർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലേൻ്റെയൊക്കെ പച്ച മണം മാറിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ കട്ട് ചെയ്ത് പീസാക്കി ഇടുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ പേസ്റ്റാക്കി ഇടുന്നതാണ്. അതാകുമ്പോൾ റൈസിലെല്ലാത്തിലും പിടിച്ചിട്ട് നല്ലൊരു ഫ്ലേവർ വരും. നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് വേവിക്കാം. ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കട്ടോ. തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന പോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ടൊമാറ്റോ നല്ലോണം വെന്തുണ്ട് എന്നാണ്. അതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓർമ്മ ഉണ്ടല്ലോ, ഞാൻ ഒന്നും കൂടി പറയാണ്, 2 cup ഓഫ് വാട്ടറാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുക. ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് വേവിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, റൈസൊക്കെ വേറെ വേറെ കിടക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ ടൊമാറ്റോ റൈസ് റെഡി. ഇതിൻ്റെ കൂടെ സാലഡും അച്ചാറോ പപ്പടമോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഒരു ചിക്കൻ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.